ഉരുൾപൊട്ടലിന്റെ ചിത്രം പകർത്തുമ്പോഴാണ് മലയാള മനോരമ ചീഫ് ഫോട്ടോഗ്രാഫറായിരുന്ന വിക്ടർ ജോർജ് ഓർമ്മയായത്. 2001 ജൂലൈ 9 ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനിമലയിലുണ്ടായ ഉരുൾപൊട്ടലിലായിരുന്നു അദ്ദേഹം വിടവാങ്ങിയത്. എന്നാൽ 22 വർഷങ്ങൾക്കിപ്പുറവും വിക്ടറിന്റെ ഓർമ്മകൾ മങ്ങിയിട്ടില്ല. ഇന്നും അദ്ദേഹം പകർത്തിയ മനോഹര ചിത്രങ്ങളിലൂടെ വിക്ടർ ജീവിക്കുകയാണ്. കോട്ടയം പ്രസ് ക്ലബ്ബിൽ വിക്ടറിന്റെ പ്രശസ്തമായ 10 ചിത്രങ്ങളുടെ ഗാലറിയാണ് ഒരുക്കിയിരിക്കുന്നത്. വിക്ടേഴ്സ് വോൾ എന്ന് നാമകരണം ചെയ്തിരുന്ന ഫോട്ടോ ഗാലറിയിലെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത് വിക്ടറിന്റെ മകനും ഫോട്ടോഗ്രാഫറുമായ നീൽ വിക്ടറാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിക്ടേഴ്സ് വോൾ ഉദ്ഘാടനം ചെയ്തു. ഒരു ഫോട്ടോഗ്രാഫർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഏറ്റവും നല്ല മാതൃകയാണ് സെനിറ്റർ. അദ്ദേഹത്തിന്റെ പടങ്ങളുടെ പ്രത്യേകത നമ്മൾ ഓരോ പടം എടുത്ത് നോക്കിയാലും കാണാൻ കഴിയും. നമ്മൾ മനുഷ്യ ജീവിതത്തിലെ ഓരോ അമൂല്യങ്ങളായ സന്ദർഭങ്ങളെയും അതേപടി പകർത്താൻ ക്യാമറയ്ക്ക് കഴിയുമെന്ന് തെളിയിച്ച പ്രഗത്ഭനായ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം. വിക്ടർ ജോർജിന്റെ തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ഇടം പിടിച്ചവരിൽ രമേശ് ചെന്നിത്തലയെ കൂടാതെ മെറിമോൾ ഫിലിപ്പ്, നിസാം സെയ്ദ്, ഡോക്ടർ എം കുര്യൻ തോമസ്, ജോളി കെ ജോൺ, റോയ് വി ജേക്കബ്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ കെ സി മാത്യു തുടങ്ങിയവരും ഉദ്ഘാടനത്തിനെത്തിയിരുന്നു. വിക്ടർ വോളിലൂടെ വിക്ടറിന്റെ ചിത്രങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഇവർ പറഞ്ഞു. ഒപ്പം വിക്ടറിന്റെ പ്രശസ്തമായ പഴയ ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചിത്രത്തിന് പിന്നിലെ കഥയും അവർ പങ്കുവച്ചു. കാലം ഒത്തിരി ഒരുപാട് പുറകോട്ട് സഞ്ചരിക്കുന്ന പോലെ തോന്നുന്നു. ഈ ഫോട്ടോയുടെ ആസ്പദമായ കാലവും അതിൻ്റെ രംഗങ്ങളും എല്ലാം മനസ്സിൽ വരുന്നു. അതിന് അതുപോലെ ജീവൻ നൽകാൻ ഇപ്പോഴും വിക്ടറിന് കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇലക്ഷൻ്റെ ഒരു ദിവസം മുൻപാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ലാസ്റ്റ് ഡേ ഓഫ് ക്യാൻവാൻസ്. മുളയിലേക്ക് രാവിലെ വരുമ്പോൾ വിക്ടർ അവിടെ നിൽപ്പുണ്ട്. വിക്ടർ ഈ ഫോട്ടോ എടുക്കാനാണ് വരുന്നത് എന്ന് എനിക്ക് യാതൊരു ഐഡിയയുമില്ല. ഞാൻ ചോദിച്ചത് വിക്ടർ എന്താ ഇവിടെ നിൽക്കുന്നത്? ചോദിച്ചുകൊണ്ട് വിക്ടർ പറഞ്ഞു ഞാൻ വെറുതെ വന്നാണ്, ജോളി മുൻപോട്ട് പോയി ക്യാൻവാസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. മുൻപോട്ട് പോകും. ചടങ്ങിൽ പങ്കെടുത്ത MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വിക്ടറിന്റെ ഭാര്യയും മകൻ നീൽ വിക്ടറും വോൾ ഓപ്പണിങ്ങിനും എത്തിയിരുന്നു. സീ മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.